ഹലോ, ഞാൻ ഡോക്ടർ കൃഷ്ണമൂർത്തി. ജിജി ഹോസ്പിറ്റൽ തിരുവനന്തപുരത്തെ ശിശുരോഗ വിദഗ്ധനാണ്. ലോക മുലയൂട്ടൽ വാരം അഥവാ വേൾഡ് ബ്രസ്റ്റ് ഫീഡിംഗ് വീക്കിൽ ബ്രസ്റ്റ് ഫീഡിംഗ് അഥവാ മുലയൂട്ടലിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി നിങ്ങളോട് സംസാരിക്കാനാണ് ഞാൻ അല്പസമയം വിനിയോഗിക്കുന്നത്. മുലപ്പാൽ ശിശുവിന് ഏറ്റവും ഉത്തമമായ ആഹാരമാണ്, പ്രത്യേകിച്ച് നവജാത ശിശുവിന്. നവജാത ശിശുക്കൾ പല സമയങ്ങളിലായി ഭൂമിയിൽ പിറക്കാറുണ്ട്. സമയത്തിന് മുമ്പേയും സമയം തികഞ്ഞും പിറക്കുന്ന ഏത് കുട്ടികൾക്കും അതിൻ്റേതായ രീതിയിൽ തയ്യാറാക്കപ്പെട്ടിട്ടുള്ള മുലപ്പാലാണ് ഏറ്റവും ഉത്തമമാണ് എന്ന് ശാസ്ത്രം സംശയലേശമന്യേ തെളിയിച്ചിരിക്കുകയാണ്. ഇതിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ ഇപ്പോൾ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ. ഒന്ന്, ഏത് ജെസ്റ്റേഷൻ അഥവാ ഏത് പ്രായത്തിൽ ജനിക്കുന്ന കുട്ടികൾക്കും അതിൻ്റേതായ രീതിയിൽ ഉള്ള ആവശ്യമായ മുലപ്പാൽ പുറപ്പെടുവിക്കാൻ എല്ലാ അമ്മമാർക്കും സാധിക്കും എന്നുള്ളത് തെളിയിക്കപ്പെട്ടിട്ടുള്ള വസ്തുതയാണ്. രണ്ട്, മുലപ്പാലിനോടൊപ്പം തന്നെ കുട്ടികൾക്ക് ലഭിക്കുന്ന പോഷകമൂല്യങ്ങളും അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷികളും നമുക്ക് വിവരിക്കാവുന്നതിലും വളരെ കൂടുതലാണ്. മുലപ്പാലിന് സമാനമായ മറ്റ് ആഹാര പദാർത്ഥങ്ങൾ, കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആഹാര പദാർത്ഥങ്ങൾ അതിനോട് അടുത്ത് വരുമെങ്കിൽ തന്നെ ഒരിക്കലും തുല്യമായ സ്ഥാനം കൈവരിച്ചിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. മൂന്ന്, മുലപ്പാൽ കുടിക്കുന്ന കുട്ടികൾക്ക് സാധാരണ അമ്മയുടെ പാലിലൂടെ ഇൻ്റസ്റ്റൈനിൽ അല്ലെങ്കിൽ കുടലിൽ ലഭിക്കുന്ന അണുക്കൾ, അതായത് ഫലപ്രദമായ അണുക്കൾ, ലാക്ടോബാസിലസ്, അതുപോലെ തന്നെ മറ്റ് ഫലപ്രദമായ അണുക്കൾ, ഇത് മറ്റ് രോഗങ്ങൾ വരാതിരിക്കാനായിട്ട് വളരെയേറെ സഹായകമാണ്. ഇതും കാലം തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. ഏതെങ്കിലും കാരണവശാൽ കുട്ടികൾക്ക് ജന്മശേഷം ഇൻഫെക്ഷൻ അഥവാ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ, ആൻറ്റിബയോട്ടിക് തുടങ്ങിയ ഔഷധങ്ങൾ നൽകേണ്ട സാഹചര്യം വന്നാൽ, ഈ ആൻറ്റിബയോട്ടിക്കുകൾ ശരീരത്തിലെ പ്രയോജനപ്രദമായ ബാക്ടീരിയകളെ നശിപ്പിക്കുകയും മറ്റ് അസുഖങ്ങൾക്ക് കാരണമാകുകയും ചെയ്യാം. മുലപ്പാൽ കുടിച്ച് വളരുന്ന കുട്ടികളിൽ ഇത്തരത്തിലുള്ളൊരു പ്രശ്നം വളരെ വളരെ വിരളമായേ കാണാറുള്ളൂ. ഇത് മുലപ്പാലിലൂടെ ശിശുക്കൾക്ക് ലഭിക്കുന്ന പ്രത്യേകതയാണ്. ഇനി അമ്മമാർക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഇതുകൊണ്ട് എന്നാലോചിച്ചാൽ തീർച്ചയായും മനസ്സിലാക്കിയിരിക്കുക, മുലയൂട്ടുന്ന അമ്മമാരിൽ സാധാരണഗതിയിൽ ഓവുലേഷൻ വളരെ ലേറ്റായിട്ട് ഉണ്ടാകുകയും അതുമൂലം അവരിൽ കോൺട്രാസെപ്ഷൻ അഥവാ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാകുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അമ്മയ്ക്കും ശിശുക്കൾക്കും സമൂഹത്തിനും തദ്വാര ഏവർക്കും തന്നെ പ്രയോജനപ്രദമായ ഈ ഒരു രീതിയിലേക്ക് നാം മാലോകരോടൊപ്പം ചേർന്ന് അത് ആഘോഷിക്കുകയല്ലേ ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കുക. അതിനായി നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും ജിജി ഹോസ്പിറ്റലിൽ പീഡിയാട്രീഷ്യൻസ് ആരെ സമീപിച്ചാലും അതിൽ നിങ്ങൾക്ക് ആധികാരികമായ വിവരം നൽകാൻ ഞങ്ങൾ എന്നും തയ്യാറാണ്. താങ്ക് യു.